പാലക്കാട്ട് പോലീസ് ഉന്നതതല യോഗം ചേരുകയാണ്. ഉത്തരമേഖല ഐ ജി അശോക് യാദവിന്റെ നേതൃത്വത്തിലാണ് യോഗം. സുർജിത് അയ്യപ്പത്താണ് പാലക്കാട്ട് നിന്ന് നമുക്കൊപ്പമുള്ളത്. സുർജിത്, വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഉന്നതതല യോഗത്തിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് പങ്കെടുക്കുന്നത്? ഈ വിജയ് സാക്കറെ എപ്പോഴാണ് അവിടെ എത്തുക? ഇന്ന് എന്തൊക്കെ നടപടികൾക്കാണ് ഈ ഘട്ടത്തിൽ സാധ്യത? വിജയകുമാർ, സുജയ, ഈ സംഘർഷം വ്യാപിക്കാതിരിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് തിരക്കിട്ട കൂടിയാലോചനകൾ ഇപ്പോൾ എസ് പി ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും, ഞാനിപ്പോൾ നിൽക്കുന്നത് എസ് പി ഓഫീസിലാണ്. എസ് പി ഓഫീസിൽ നേരത്തെ തന്നെ ഉത്തരമേഖല ഐ ജി ആയിട്ടുള്ള അശോക് യാദവ് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കൂടിയാലോചനകൾ നടക്കുന്നത്. എസ് പി ആർ വിശ്വനാഥ്, അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഈ പാലക്കാട് ജില്ലയിലെ ഡി വൈ എസ് പിമാർ എന്നിവരെല്ലാം തന്നെ കൂടിയാലോചനയിൽ പങ്കെടുക്കുന്നുണ്ട്. അധിക പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. 1000+ പോലീസുകാരെയാണ് ഇപ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ വിന്യസിച്ചിരിക്കുന്നത്. മാത്രമല്ല പുറത്തുനിന്നും 300+ പോലീസുകാരെ, ജില്ലയ്ക്ക് പുറത്തുനിന്നും 300+ പോലീസുകാരെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവരുടെ നേതൃത്വത്തിൽ ഈ സംഘർഷം വ്യാപിക്കാതിരിക്കാനുള്ള ജാഗ്രതാ പ്രവർത്തനമാണ് നടത്തുന്നത്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ നിരോധനാജ്ഞ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടുള്ളത്. നാളെ മുതൽ നിരോധനാജ്ഞ ആണ്. ഇതിൽ കൃത്യമായ രീതിയിൽ തന്നെ ഇപ്പോൾ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കെ മണികണ്ഠൻ പുറപ്പെടുവിച്ച ഉത്തരവിൽ പൊതുസ്ഥലങ്ങളിൽ 5 അതിലധികമോ പേർ ഒത്തുചേരുന്നത് നിരോധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രകടനങ്ങളോ ഘോഷയാത്രകളോ പാടില്ല. അതോടൊപ്പം ഇന്ത്യൻ ആംസ് ആക്ട് സെക്ഷൻ 4 പ്രകാരം പൊതുസ്ഥലങ്ങളിൽ വ്യക്തികൾ ആയുധമേന്തി നിൽക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്ഫോടക വസ്തുക്കൾ കയ്യിൽ കരുതുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ നിരോധനാജ്ഞയാണ് നാളെ മുതൽ ഉള്ളത്. അതായത് ഈ സംഘർഷം, അതായത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള 2 കൊലപാതകം, അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ സംഘർഷങ്ങൾ വ്യാപിക്കാതിരിക്കാനുള്ള സൂചനകളാണ്, അത്തരത്തിലുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുമുള്ളത്. പ്രത്യേകിച്ച് ഈ എലപ്പുള്ളി മേഖലയിലാണ് കൊലപാതകം, സുബൈറിൻ്റെ കൊലപാതകം നടന്നത്. ഇതിൻ്റെ തുടർച്ചയായി നടന്നത് പിന്നീട് നഗരഹൃദയത്തിലാണ് കൊലപാതകം നടന്നത്. അതും ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഒരു ശക്തി കേന്ദ്രം എന്നുള്ള സ്ഥലം എന്ന രീതിയിൽ അറിയപ്പെടുന്ന ഇടത്താണ്, മലമുറിയിലാണ് ഇത്തരത്തിൽ ഒരു ആർ എസ് എസ് പ്രവർത്തകൻ്റെ കൊലപാതകം നടക്കുന്നത്. സ്വാഭാവികമായും അത് കൂടുതൽ ജില്ലയുടെ മറ്റിടങ്ങളിലേക്ക് കൂടി ഇത് വ്യാപിക്കാനുള്ള സാധ്യത പോലീസ് കരുതുന്നുണ്ട്. ആ ഒരു കരുതലിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള കൂടിയാലോചന. എ ഡി ജി പി വിജയ് സാക്കറെ ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഏത് തരത്തിൽ ഇപ്പോൾ കൂടുതൽ പോലീസുകാരെ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ച് എസ് ഡി പി യുടെയും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെയും വിവിധ കേന്ദ്രങ്ങളുണ്ട്, ആ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഇവരെ നിയോഗിച്ചുകൊണ്ട് കൂടുതൽ തുടർ സംഘർഷം ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശം നടപ്പാക്കുകയാണ് പോലീസ് ഇപ്പോൾ ചെയ്യുന്നത്. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികളുടെ അറസ്റ്റ് നടത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ വാഹനങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോലീസ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഈ പ്രതികൾ സംസ്ഥാനം വിടാനുള്ള സാധ്യതയും പോലീസ് കരുതുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ അവരെ കൂടി കണ്ടെത്താനുള്ള നീക്കം പോലീസിൻ്റെ ഭാഗത്ത് നടത്തുന്നത്. എന്തായാലും തിരക്കിട്ട കൂടിയാലോചനകൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേന്ദ്രങ്ങളിൽ നടക്കുകയാണ്. വിജയകുമാർ, സുജയ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.